ഹായ് ശോഭാസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത് നെല്ലിക്ക അച്ചാറാണ്. ഒരു വ്യത്യാസമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ആവിയിൽ വെച്ച് വേവിക്കുന്നൊന്നുമില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയോളോ. എന്നിട്ട് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണണവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പം ഞാനൊരു 200 ഗ്രാം നെല്ലിക്കയാണ് ഇട്ട് എടുത്ത് വെച്ചിട്ടില്ല, കുറച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 3-4 പച്ചമുളക് വേണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇടുന്നത്. അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് നല്ലോണം കഴുകി തുടച്ച് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അത് അതുപോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം, അതുപോലെ പച്ചമുളകും. അപ്പം ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്, കുറച്ച് നീളത്തിൽ. അതുപോലെ തന്നെ പച്ചമുളകും കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലെണ്ണ, അച്ചാറിടുമ്പോൾ എപ്പോഴും നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിൽ 1 ടീസ്പൂൺ നിറച്ച് തന്നെ കടുക് ഇട്ട് കൊടുക്കണം. അതൊന്ന് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂണേക്കാളും കുറവ് ഉലുവ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നാട്ടിൽ നിന്ന് കഴുകി ഉണക്കി കൊണ്ടിട്ടുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് ആ കളർ. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ഈ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നന്നായിട്ട് തന്നെ വഴന്ന് വരണം. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഇതിൽ കിടന്ന് നന്നായിട്ട് തന്നെ എന്താ പറഞ്ഞ വഴന്ന് വരണം. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാത്തവരാണെങ്കിൽ ഒന്ന് ഇട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ, മറ്റേതിനേക്കാളും നല്ല ടേസ്റ്റ് ഇതിന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ നിറച്ച മുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് സാധാരണ മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടിയാണ്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ചേർക്കണം. ഇതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി പുളിക്കനുസരിച്ച് നമ്മൾ വിനീഗറാണ് ഒഴിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഒഴിക്കാം. അതും കൂട്ടിയിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിക്കണം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ഇട്ടാണ്, പൊടിപ്പ് ആയാലും കുഴപ്പമില്ല. നന്നായി തിളച്ചു വന്നു. ഇനി നമുക്ക് നമ്മുടെ നെല്ലിക്ക നുറുക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് അതുപോലെ പുളിയൊക്കെ ഒന്ന് നോക്കുക. വിനീഗർ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ ഉപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിലും ഉപ്പിന് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് നെല്ലിക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ തിളപ്പിച്ചാൽ മതി കേട്ടോ. അധികം നേരിട്ട് തിളപ്പിക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇതാണ് നമ്മുടെ അടിപൊളി നെല്ലിക്ക അച്ചാർ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ. Like a hell cut.